വിവാഹ ജീവിതം ചിലപ്പോൾ തടസ്സമുണ്ടാകാൻ ന്യായമുണ്ട്. നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളും ഉയർന്നിരിക്കുന്നതിനാൽ സൂര്യരേഖ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടും അവളെ കണ്ടിട്ട് സമയം വളരെ മോശമാണ്. അവളുടെ മൂപ്പിൽ തുടങ്ങനും കാണും, നീ തല്ലുമാങ്ങും. അടുത്ത 24 മണിക്കൂറിനകം തന്നെ വളച്ചിരിക്കും. കലാപരമായ നേട്ടങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. വിരലുകളുടെ അഗ്രങ്ങൾ കൂർത്തിരിക്കുന്നതല്ലേ, വിരലാഗ്രഹം കൂർത്തിരിക്കുന്നത് കൊണ്ടും മണ്ഡലങ്ങളുടെ മിനുസവും കലയോട് ബന്ധപ്പെട്ട് നല്ല സ്ഥാനമാനങ്ങൾക്കും ഉയർന്നവരുടെ പ്രശംസയ്ക്കും പാത്രമാകും. സന്താന ലാഭങ്ങൾക്കും കുടുംബപരമായി നല്ല ജീവിതമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാറേ കൈനോട്ടം പറയാം. ഞാൻ ഇപ്പൊ പോകുന്ന കാര്യം നടക്കുമോ? നടക്കും. അത് താൻ പറഞ്ഞിട്ട് വേണോ? എനിക്ക് അറിയാം എല്ലാ കാര്യം നടക്കും. എക്സ്ക്യൂസ് മീ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ താമസ്? അല്ല, ഈ കൈനോട്ടത്തിലൊക്കെ വലിയ താല്പര്യമാണോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആദ്യമൊക്കെ വലിയ വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ തോന്നുന്നത് ശരിയാണെന്ന്. അല്ലെങ്കിലും മൂത്തവർ പറയും മുതുമല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന്. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഐ മീൻ മുത്തച്ഛൻ, ആ പുള്ളി ജ്യോതിഷത്തിലൊക്കെ പറഞ്ഞ സാധനമായിരുന്നു. ആ പുള്ളിയിലാണ് ഞാനൊക്കെ പഠിച്ചത്. വേണമെങ്കിൽ മുഖം നോക്കിയ കാര്യം പറയാം. എന്താ പറയൂ കുട്ടിക്ക്? ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? പ്രശ്നങ്ങൾ ആർക്കാ ഇല്ലാത്ത എന്റെ പൊന്നു മോളെ? കഴിഞ്ഞോക്കാൻ അറിയോ? കൊള്ള അറിയാമോ? കുട്ടിയുടെ കൈങ്ങോട്ടെ. വേണ്ട, ഞാൻ നോക്കാമേ. നോക്കാമേ. വേണ്ട, ഇങ്ങോട്ടെ നോക്കാം. വളയുന്നുണ്ടല്ലോ, മനക്കെട്ടി തീരെയില്ല, ഹൃദയം വളരെ ലോലമാണ്. ഇല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുമോ? ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ. ആർക്കാ ഇല്ലാത്തത്? സഹോദരന്മാരെയൊന്നും കാണുന്നില്ലല്ലോ. വളരെ കൊച്ചായിരിക്കും അല്ലേ? ഇതാണ് ഹൃദയരേഖ. ഇത് ചന്ദ്രമണ്ഡലത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നു. അപ്പോൾ ഹൃദയം നല്ല വിശാലമായിരിക്കും. അയ്യോ, ഈ മറുകണ്ടോ? ഈ മറുകൾ പ്രഭുക്കൾക്ക് മാത്രമേ ഉണ്ടാവൂ. സ്ത്രീകൾ ഇത് എലിസബത്ത് രാജ്ഞി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു ജോഡി കൂടെ കാണണം. മറ്റേ ഉണ്ടോ ഇതുപോലത്തെ മറുക? ആ മറു കൂടെ ഉണ്ടെങ്കിൽ കോടീശ്വരിയാകുമെന്ന്. മറുകൾ ഒരിക്കലും കള്ളം പറയത്തില്ല. എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കാം. അതെനിക്കറിയാം. കാശതാ, ഞാൻ പോട്ടെ. ഇനിയും പല കൈനോട്ടക്കാരെയും കാണേണ്ടതാ. പിന്നെ അല്ലാതെ പുണ്യം കിട്ടാനാണോ നിങ്ങളുടെ ഇവിടെ വന്നത്? അയ്യോ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. ചുമ്മാ ഒരു സ്നേഹത്തിന് വിചാരിച്ചുള്ളൂ. അയ്യോ പാപം, എന്റെ റേറ്റ് 100 രൂപയാ. പിന്നെ ഇത്രയും നേരം ബോർഡ് കേട്ടതിന് 25 രൂപ കൂടുതൽ തരണം. എന്റെ കയ്യിന്നോ? അത് വാങ്ങിച്ചോലെ. അതുകൊണ്ട് പറയാതെ എന്റെ കാശും കിട. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എടുത്തോളാ. എന്റെ കാശ് വരുന്നുണ്ടോ? അതിന് വഴിയുണ്ടോ? ഇത്രയേ ഉള്ളൂ, ബാക്കി അടുത്ത പ്രാവശ്യം തരാം.
തന്റെ വേല കയ്യിൽ ഇരിക്കട്ടെ എന്റെ കാര്യം വരാൻ നീ ഇത്ര അലവനായതാണ് ഞാൻ വിചാരിച്ചില്ല പിന്നെ തന്റെ സൗന്ദര്യം കണ്ട് ഏതെങ്കിലും പെണ്ണ് കൂടെ വരുമോ കയറി വന്നോളൂ പിന്നെ ഈ മറവിന്റെ അർത്ഥം എന്താണെന്നറിയോ മാനഹാനിയും ദ്രവ്യ നഷ്ടം ഗുഡ് ബൈ നിനക്ക് ഇത് തന്നെ വേണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒരു ബെറ്റ് വയ്പ്പ് ഞാൻ അതിനറിഞ്ഞ അവളും നിർത്തി ഞാൻ നിർത്തി നീ അല്ലേ നിർത്തുന്നത് അതിനി കാക്ക മലനിറക്കണം ഒന്ന് പോടാ ബെറ്റുണ്ടോ ഞാൻ ഇനി ഇന്നു മുതൽ ഒരു പെണ്ണിനോടും ഉയ്യോ പ്രമുഖറാ ഹലോ ഹായ് കഴുത്തൊടിഞ്ഞു പറഞ്ഞില്ലെന്ന് വേണ്ട അല്ലേ ഈ ഡൺലപ്പ് കമ്പനിന്ന് കേട്ടിട്ടുണ്ടോ അവരെ എന്റെ അപ്പ വിളിച്ചോണ്ട് പോവും ഇവളെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം പോക്ക ഞാൻ ആത്മഹത്യ ചെയ്യും നടന്ന കൂടെ ഇരിക്കുന്നവര് നിന്നെ കൊല്ലും അപ്പൊ രണ്ടായാലും മരണം തീർച്ച പിന്നെ ചത്താലും സ്വർഗമാ വഴിയെ പോണ വയ്യാവയിലെ പിടിച്ച് തലയെ വെക്കണ്ട നടക്കാത്ത കാര്യം കളയടാ ബെറ്റുണ്ടോ ആ എന്താ ബെറ്റ് ബെറ്റ് 50 രൂപ ഐ ആം ഗോയിങ് ടു ക്യാച്ച് ഹർ നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കും ഇവന് രണ്ട് കിട്ടണേ പിന്നെ അന്ന് ഞാൻ പറഞ്ഞ കാര്യം എക്സ്ക്യൂസ് മീ തീപ്പെട്ടി ഉണ്ടോ സോറി തീപ്പെട്ടി ഇല്ല ഇറങ്ങിക്കോളും തീപ്പെട്ടി അല്ലാതെ പറഞ്ഞു അല്ല പറഞ്ഞൊരു കാര്യം അറിയാ കൊണ്ട് വല്ല വണ്ടിയിൽ വിടി ഇരി ചത്താണ് സാറ് അപ്പൊ ഞാനോ നിനക്കല്ലേ എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അല്ല സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ തെണ്ടിപ്പോ ഇന്നറിയത്തില്ല നാളെ അറിയാം നീ ആരാണ് നിന്റെ വിചാരം സോക്രട്ടീസ് അവന്റെ ഒരു തത്വം ഒരു പെണ്ണ് നോക്കിച്ചിരിക്കുക ചവിട്ടടാ അത്രേ ഉള്ളു നിന്നെ ആദ്യം കണ്ട ദിവസം ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് ചെറിയൊരു വളമുണ്ട് ഒടിവാ പോട എടാ നീ താടി വളർത്തി വല്ല ഹിമാലയത്തിൽ പോയി അതാ നല്ലത് എടാ നീ ഒന്ന് മുട്ടിയാ മതി 180 ഡിഗ്രി വളയും പിന്നെ ഒറ്റ വീഴ്ചയാ 360 ഡിഗ്രി എങ്ങനെയൊന്ന് മുട്ടുക ആ ഇവിടെ ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള ഒറ്റ മാർഗം എന്താണെന്നറിയോ അവൾ സുന്ദരിയാണെന്ന് പറയുക ആനന്ദ് സൈര ദൈവമേ എന്ത് മണ്ടത്തരമാണ്